നമസ്കാരം ബിനീഷ് കോടിയേരിയോട് ചോദ്യങ്ങൾ ചോദിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മതിയായിട്ടില്ല ഇനിയും ചോദ്യങ്ങൾ ചോദിക്കാൻ അടുത്ത ആഴ്ച വിളിപ്പിക്കും മിക്കവാറും കെ ടി ജലീലിനെയും ബിനീഷ് കോടിയേരിയെയും ഒരുമിച്ചായിരിക്കും ചിലപ്പോൾ വിളിപ്പിക്കുക അല്ലെങ്കിൽ അടുത്തടുത്ത ദിവസങ്ങളിലായിരിക്കും വിളിപ്പിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ ബിനീഷ് കോടിയേരിയുടെ സാമ്പത്തിക സ്രോതസ്സിനെ പറ്റിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചത് എന്ന് മനസ്സിലാകുന്നു നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു ബിനീഷ് ഒരുപാട് കമ്പനികളിൽ ഡയറക്ടർ ബോർഡിൽ അംഗമാണ് അല്ലെങ്കിൽ ആ ഒരു കമ്പനി നിയന്ത്രിക്കാനുള്ള അത് പ്രതിപക്ഷം ഉണ്ടായിരുന്നപ്പോഴും അതായത് യു ഡി എഫ് ഉണ്ടായിരുന്നപ്പോഴും എൽ ഡി എഫ് ഉണ്ടായിരുന്നപ്പോഴും ഒക്കെ ബിനീഷ് കോടിയേരി എന്ന വ്യക്തിയുടെ ശക്തി അതുപോലെയായിരുന്നു അത്രയും സാമ്പത്തികമായി തന്നെ സാമൂഹികമായി തന്നെ രാഷ്ട്രീയമായി തന്നെ എല്ലാ കാര്യത്തിലും തീരുമാനങ്ങൾ എടുക്കാനും മുമ്പോട്ട് കൊണ്ടുപോകാനും ബിനീഷ് കോടിയേരിക്ക് കഴിഞ്ഞിരുന്നു അത് ഇപ്പോൾ ബിസിനസ്സുകാർക്കറിയാം ഇടതു മാറി വലതു വരും വലതു മാറി ഇടതു വരും എന്തൊക്കെയായാലും ബിനീഷ് കോടിയേരിയെ കൊണ്ട് ഒരുപാട് പ്രയോജനമുണ്ട് എന്ന് ഈ കമ്പനിക്കാർക്കൊക്കെ അറിയാമായിരുന്നതുകൊണ്ട് അവരൊക്കെ ഇയാളെ ചേർത്ത് വയ്ക്കുകയും ഇയാൾ ചോദിക്കുന്ന പണം കൊടുക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിലേക്കാണ് ഇയാളുടെ ബിനീഷ് കോടിയേരിയുടെ പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ്സുകളിലേക്കാണ് അല്ലെങ്കിൽ ഇത്രയും കാലം ഈ ചെറുപ്രായത്തിൽ തന്നെ ഇത്രയും വലിയ പദവികളും അല്ലെങ്കിൽ ഇത്രയും വലിയ സാമ്പത്തിക നേട്ടവുമൊക്കെ എങ്ങനെ ഉണ്ടാക്കി ഒരു സാധാരണക്കാരനായ വ്യക്തി അതിൽ രാഷ്ട്രീയമായി അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഒരു ഇടപെടൽ നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ സി പി എം എന്ന പാർട്ടിക്കും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിക്കും അദ്ദേഹത്തിൻ്റെ പിതാവായ സി പി എം സംസ്ഥാന സെക്രട്ടറിക്കും ഒക്കെ ഇതിൽ എന്ത് പങ്കാണുള്ളത് ഇതിനെക്കുറിച്ചൊക്കെ തന്നെ ഇപ്പോൾ ദേശീയ ഏജൻസികൾ അന്വേഷിക്കും എന്നാണ് മനസ്സിലാകുന്നത് ബംഗളൂരു മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് വളരെ കൂളായിട്ട് ഈ ബംഗളൂരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകുമ്പോൾ കൂളായിട്ട് മറുപടി പറയാം എന്ന് വിചാരിച്ചായിരിക്കാം ബിനീഷ് കോടിയേരി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായത് ബിനീഷ് കോടിയേരിയോട് ഇ ഡി പ്രധാനമായി ചോദിക്കാനുണ്ടായിരുന്നത് ഈ പത്ത് വർഷത്തോളമായി നടത്തിയ ബിസിനസ്സുകൾക്ക് പിന്നിലെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇദ്ദേഹം ഡയറക്ടർ ബോർഡ് അംഗമായിരുന്ന പല കമ്പനികളുടെയും രേഖകളും അതിൻ്റെ വിശദാംശങ്ങളും നൽകിയിരുന്നു അപ്പോൾ ഈ കമ്പനികളിലൊക്കെ എങ്ങനെ എത്തിപ്പെട്ടു ഈ കമ്പനികളിലൊക്കെ നിക്ഷേപം നടത്താനും അതിൻ്റെ ബിസിനസ്സിൻ്റെ ഭാഗമാകാനുമുള്ള പണം എവിടെ നിന്ന് ലഭിച്ചു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇ ഡി ബിനീഷ് കോടിയേരിയോട് ചോദിച്ചത് എന്നാണ് കൊച്ചിയിൽ നിന്നുള്ള ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എല്ലാം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൂടെ സമ്പാദിച്ചതാണ് എന്ന് മറുപടി പറഞ്ഞപ്പോൾ ചോദ്യങ്ങൾ ഭൂമി ഇടപാടുകളെക്കുറിച്ചും ഭൂമി വാങ്ങിയവരെക്കുറിച്ചുമായി അപ്പോൾ റിയൽ എസ്റ്റേറ്റ് ആണെങ്കിൽ എത്ര റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടത്തി എത്ര രൂപ കിട്ടി അല്ലെങ്കിൽ എത്ര കാലമായി ഇത് നടത്തുന്നു അല്ലെങ്കിൽ ഇത് ആർക്കൊക്കെ വിറ്റു ഭൂമി ആർക്കൊക്കെ വിറ്റു ആരിൽ നിന്നൊക്കെ വാങ്ങി ഈ ചോദ്യം അതായത് പണ്ട് നമ്മൾ പറയാറുണ്ട് പണ്ട് വയസ്സായവർ പറയും ഒരു നുണ പറഞ്ഞാൽ അത് മറയ്ക്കാനായി 9 നുണകൾ വേറെ പറയേണ്ടി വരുമെന്ന് അതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷുമായുള്ള ബന്ധമടക്കം ഈ ഒരു വിഷയത്തിൽ തുറന്നു പറയേണ്ടി വന്നു ബിനീഷ് കോടിയേരിക്ക് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് തികഞ്ഞ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ഇ ഡി ഓഫീസിലെത്തിയ ബിനീഷിന് തിരിച്ചും മറിച്ചുമുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ പലപ്പോഴും ഉത്തരമുട്ടി എന്ന് റിപ്പോർട്ടുണ്ട് കള്ളപ്പണം നിരോധന നിയമത്തിൻ്റെ 50-ാം വകുപ്പ് ചൂണ്ടിക്കാട്ടിയായിരുന്നു ചോദ്യം ചെയ്യൽ എഴുതി തയ്യാറാക്കിയ മൊഴിയുടെ അവസാനം ബിനീഷ് ഒപ്പിടുകയും ചെയ്തു കോടതിയിൽ മൊഴി മാറ്റുന്ന പക്ഷം ജാമ്യമില്ല കേസെടുക്കാൻ വരെ വ്യവസ്ഥയുണ്ട് കളിയൊന്നും നടക്കില്ല ഇത് അന്വേഷണം വേറെയാണ് കേരള പോലീസ് അല്ല അന്വേഷിക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ കോടിയേരി പുത്രന് മനസ്സിലായിട്ടുണ്ട് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാമെന്ന് സംബന്ധിച്ചാണ് 12 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ അവസാനിച്ചത് അതുപോലെ തന്നെ മുഹമ്മദ് അനൂപുമായി മയക്കുമരുന്ന് കേസിലെ പ്രധാന പ്രതി മുഹമ്മദ് അനൂപുമായി പണമിടപാടുണ്ടെന്നും ബംഗളൂരുവിലെ കമളഹള്ളിയിൽ ഹോട്ടൽ വാങ്ങാൻ 6 ലക്ഷം രൂപ വായ്പ നൽകിയെന്നും അത് നേരത്തെ കേൾക്കുന്നതാണ് ബിനീഷ് പറഞ്ഞു ഈ പണം തിരികെ കിട്ടി എന്ന് തെളിവില്ലാത്തതിനാൽ നിക്ഷേപമായി കണക്കാക്കാൻ തീരുമാനിച്ചു എന്നൊക്കെയുണ്ട് അപ്പം അഭേദ്യമായ ബന്ധമാണ് ഈ മയക്കുമരുന്ന് കച്ചവടക്കാരനുമായിട്ട് അതുപോലെ ബംഗളൂരുവിലെ ദുരുവാണി നഗറിൽ 2015 രജിസ്റ്റർ ചെയ്ത ബി ക്യാപിറ്റൽ ഫിനാൻസ് സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് തൻ്റെതാണെന്ന് സ്ഥിരീകരിച്ചു വിദേശ നാണ്യ വിനിമയ കമ്പനിയായ ഈ സ്ഥാപനം വഴി കാര്യമായ പണമിടപാടുകളൊന്നും നടന്നിട്ടില്ല എന്ന കാര്യവും ഇപ്പോൾ ബിനീഷ് ഇ ഡിയോട് സമ്മതിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അപ്പോൾ ചോദ്യം ചെയ്യലിൻ്റെ ബാക്കി ഇപ്പോൾ പ്രധാനമായി ചോദിച്ചത് ഈ ഭൂമി ഇടപാടുകളെക്കുറിച്ച് സാമ്പത്തിക സ്രോതസ്സിനെക്കുറിച്ചൊക്കെയാണ് ബിനീഷിനോട് ചോദിച്ചത് അപ്പോൾ ബിനീഷ് അതിന് കൃത്യമായ ഒരു ഉത്തരം നൽകിയില്ല അല്ലെങ്കിൽ തൃപ്തികരമായ ഉത്തരം നൽകിയില്ല അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് മുന്നിൽ പെട്ടുപോയി എന്നുള്ളതാണ് കാരണം ഈ ഫോണിലൊക്കെ വിളിക്കുമ്പോൾ മാധ്യമങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെയായിരുന്നു ഞാൻ ഇങ്ങനെയായിരുന്നു എന്ന് ന്യായീകരിക്കുന്നത് പോലെ അല്ലെങ്കിൽ എന്തിനേയും ഏതിനേയും പാർട്ടി എന്ന പരിചയം കൊണ്ട് അല്ലെങ്കിൽ സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ എന്ന പരിചയം കൊണ്ട് നേരിടുന്നത് പോലെയല്ല ദേശീയ ഏജൻസികളുടെ രീതി എന്നുള്ള കാര്യം ഇപ്പോൾ സഖാവ് ബിനീഷ് കോടിയേരിക്ക് മനസ്സിലായി കാണും പിന്നെ നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ മകൻ തെറ്റ് ചെയ്തെങ്കിൽ തൂക്കിക്കൊന്നോട്ടെ എന്ന് പറഞ്ഞ് കോടിയേരി ബാലകൃഷ്ണൻ കൈകഴുകാൻ പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം എന്തൊക്കെയായാലും ഇത് വളരെ ഖേദകരമായി പോയി എന്നാണ് ഈ പ്രവൃത്തികളൊക്കെ തന്നെ വളരെ ഖേദകരമായി പോയി എന്നുള്ളതാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ കാരണം സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ ഇത്രയും പ്രമാദമായ ഒരു കേസിൽ ഉൾപ്പെട്ടത് പാർട്ടി അണികൾക്കും പ്രവർത്തകർക്കും നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ് അവർക്ക് അത് വിശദീകരിക്കാൻ പറ്റുന്നില്ല കോടിയേരിയുടെ മകനല്ലേ അദ്ദേഹം തെറ്റ് ചെയ്തെങ്കിൽ അദ്ദേഹം അനുഭവിച്ചുകൊള്ളും എന്നൊക്കെ പറഞ്ഞ് സെക്രട്ടറി പറയുന്നത് പോലെ തന്നെ അണികളൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആ പ്രതിരോധമൊന്നും ന്യായീകരണമൊന്നും
യേശുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തൊക്കെയായാലും അടുത്ത ആഴ്ച വീണ്ടും ചോദ്യം ചെയ്യും. കൂടുതൽ വിശദമായി തന്നെ മൂന്ന് റൗണ്ടുകളായിട്ടാണ് ചോദ്യം ചെയ്യുന്നത്. ചോദ്യം ചെയ്യലിൻ്റെ രീതി ഒരു ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയത് ഇത്തരത്തിലാണ്. നമ്മുടെ ഒരു സുഹൃത്ത് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഈ രീതിയിലാണ്. അദ്ദേഹം അവിടെയൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞത് ആദ്യ റൗണ്ട് ചോദ്യം ചെയ്യൽ ആദ്യം ഈഗോയെ തല്ലിക്കെടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ റൗണ്ടിൽ വിശദമായി ചോദ്യം ചെയ്യും. മൂന്നാമത്തെ റൗണ്ടിൽ ഈ വക്കീലന്മാരൊക്കെ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ എഴുതി കൊടുക്കും, അതായത് വലിയ നിയമജ്ഞന്മാരൊക്കെ. അപ്പം അതിനെക്കൂടി ഖണ്ഡിക്കുന്ന രീതിയിലുള്ള വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വളരെ ക്രിയാത്മകമായ എല്ലാം പുറത്തെത്തിക്കുന്ന രീതിയിലുള്ള ചോദ്യം ചെയ്യലുകളാണ് നടക്കുന്നത്. ആ ഒരു വഴിയിലൂടെയാണ് ഇപ്പോൾ ബിനോയ് കോടിയേരിയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ കെ ടി ജലീലും അതുപോലെ തന്നെയായിരിക്കും സഞ്ചരിക്കുക. എന്തൊക്കെയായാലും വളരെ കാര്യമായ ചോദ്യം ചെയ്യൽ ഇൻ്ററോഗേഷൻ പരിപാടികളാണ് ദേശീയ ഏജൻസികൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയായാലും ഇതിനകത്ത് പെട്ടിട്ടുണ്ടെങ്കിൽ കുടുങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ഇതിനകത്ത് ആര് പെട്ടിട്ടുണ്ടെങ്കിലും കുടുങ്ങും. അതിപ്പോൾ സെക്രട്ടറിയുടെ മകനായാലും ശരി, മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയാലും ശരി, സംസ്ഥാനത്തെ മന്ത്രിയായാലും ശരി, ആരൊക്കെ ആയാലും ശരി, ഏതായാലും ചോദ്യം ചെയ്യൽ അടുത്ത ആഴ്ച വീണ്ടും തുടരും എന്നറിയുന്നു. കൂടുതൽ ചോദ്യങ്ങളുമായി ED എത്തും. എന്തൊക്കെയാണ് ചോദ്യം ചെയ്യൽ, അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് ചോദ്യം ചെയ്യലിന് ശേഷം അതിനെക്കുറിച്ച് ആലോചിച്ചാൽ പോരെ മതി. വെബ് ഡെസ്ക് 10 മിനിറ്റ്.